ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് റേച്ചലിനകത്ത് കാര്യപ്പെട്ട എന്തോ ഒരു സംഭവം ഉണ്ട് പറയാനായിട്ട് സോ വിൽ വെയിറ്റ് ഫോർ ദാറ്റ് സോ ഈ സിനിമയ്ക്കകത്ത് റേച്ചലും അതുപോലെ വി കൂടെ നിൽക്കുന്ന ഹിസ് സുരേഷ് ആയിട്ട് കാണുന്നുണ്ട് നമ്മൾ അതല്ലാതെ ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ആക്ടേഴ്സ് അതിനകത്ത് സുരേഷ് അച്ഛൻ റേച്ചൽ അതുകൂടെ ഒരു ഒരുപാട് പേരുണ്ട് ഒരു രണ്ട് ഒരു രണ്ട് പീരീഡിലായിട്ടാണ് സിനിമ പിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു പീരീഡിൽ മെയിനായിട്ട് ചെയ്യുന്ന മുത്തുമണി ചേച്ചിയുണ്ട് സുരേഷ് കൃഷ്ണ ചേട്ടൻ ശ്രീജിത്ത് രവി ചേട്ടൻ സാദിക്ക ഒരു പ്രൊമനൻ്റ് വേഷൻ ചെയ്യുന്നുണ്ട് ആൻഡ് അങ്ങനെ ശങ്കരാമകൃഷ്ണൻ അങ്ങനെയൊക്കെയുണ്ട് മറ്റൊരിതിൽ കിഷു ടെലർസ് ഉണ്ട് കണ്ണൻ രാജൻ പിദേവുണ്ട് പത്മരാജ് രതീഷ് ഉണ്ട് രാജേഷ് ശർമ്മയുണ്ട് അങ്ങനെ അഞ്ജലി നായർ ഉണ്ട് അങ്ങനെ ഒരു ഒരുപിടി ആൾക്കാരുണ്ട്

ഇപ്പോൾ ഞാൻ കാണുന്നത് നമ്മുടെ കേരളത്തിലെ പോലീസ് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വീഴ്ചകളിൽ സാധിക്കുന്ന പോലെ ഒരു ഉദ്യോഗസ്ഥൻ എല്ലാ സ്റ്റേഷനിലും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാധിക്കുന്ന പോലെ ഒരു പോലീസ് ഓഫീസർ ലോയൽ വെരി ലോയൽ പോലീസ് ഓഫീസർ എല്ലാ സ്റ്റേഷനിലും ഉണ്ടാവും എല്ലാ സത്യവും അറിയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടാകും ആ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരികയും ജനങ്ങൾക്ക് യഥാർത്ഥ നീതി പകർന്നു കൊടുക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാ സ്റ്റേഷനിലും ഉണ്ടാവണേ എന്ന് ഞാൻ ഇതെല്ലാം നോക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ജനുവരി ടൂ തൗസൻഡ് ട്വന്റി തൊട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ഏറ്റവും കൂടുതൽ നീണു പോകുമ്പോഴും അതങ്ങനെ ഇങ്ങനെ പോകുമ്പോഴും ഒരാളുടെ ഹൃദയമായിരിക്കും വേദനിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി പൈസ ഇറക്കിയിട്ടുള്ള ആളെ ഈ പടം ഓടി

അത് പ്രകാശ് രാജിന്റെ വേറൊരു അത് എന്താണ് നീതിമാനായ സത്യവാനായ ഒരു ഉദ്യോഗസ്ഥൻ ഇത് അതല്ല ഇതിന് മുഴുവൻ ആ പോലീസ് സ്റ്റേഷനിൽ ഈ പാവങ്ങളെ ഇട്ട് തല്ലി ചതയ്ക്കുന്ന സമയത്തും ഒരു പോലീസുകാരൻ നല്ലവനായ പോലീസ് ഓഫീസർ ഉണ്ട് ഇതിനകത്ത് അല്ല ഇത് വേറൊരു ഇനമാണ് വേറൊരു ജനസാണ് ാണ് സുരേഷ് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൂവിയാണ് ആക്ച്വലി കാവൽ എന്ന് പറയുന്നത് സോ ദ അച്ചു അതാ ഞങ്ങളെല്ലാവരും വളരെ പെറ്റായിട്ട് അച്ചു എന്നാണ് വിളിക്കുന്നത് വിളിക്കുന്നത് അച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ട് കാവൽ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞപ്പം ദി മൊമൻ ഹി സൈഡ് ദ പ്രൊജക്ട്സ് ഓൺ ദീസൺ വൈസ് ദാറ്റ് എയ്റ്റീസിന്റെ കിറ്റ്സ് ആണെങ്കിലും നയൻറ്റീസിന്റെ കിറ്റ്സ് ആണെങ്കിലും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും സുരേഷ് ചേട്ടന്റെ ഒരു എപ്പിറ്റം അല്ലെങ്കിൽ ഒരു ഒരു ലാൻഡ് മാർക്ക് ക്യാരക്ടേഴ്സ് ഉണ്ട് പല റേഞ്ചിലുള്ള അപ്പം ഇഫ് യു ടേക്ക് റൊമാൻസ് പ്രണയവർണങ്ങൾ ഇഫ് യു ടേക്ക് ആക്ഷൻ ലേലം യു ടേക്ക് കമ്മിറ്റ്മെന്റ് ടു ദി സൊസൈറ്റി പത്രം അപ്പൊ അങ്ങനെ ഒരു ലാൻഡ് മാർക്ക് ഈ ഒരു ട്വന്റി ട്വന്റിയിൽ ഞങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാൻഡ് മാർക്ക് സിനിമ കൊണ്ടുവരണം എന്നുള്ളതാണ് ഫസ്റ്റ് ഞങ്ങളുടെ ഒരു ഒരു വി ടോക്ക് അബൌട്ട് സുരേഷ് ഏട്ടൻ ഓവർ ദീസ് ഇയേഴ്സ് ഹി ഹാസ് ട്രൂലി ഇവോൾവഡ് ഇൻ ടു ബീയിങ് എ ഹ്യൂമൻ ബീങ് ഓർ എന്താ പറയുന്നത് ഒരു ആക്ടർ എന്നുള്ള ആ ഒരു ഒരു ഷെല്ലിൽ നിന്നും അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിട്ട് പുറത്തു വന്ന് ഇവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു കാരണം ബിക്കോസ് എല്ലാ ആൾക്കാർക്കും എല്ലാ മലയാളികൾക്കും അത് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ പുറത്ത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കും സോ ആസ് ഫാർ എസ് കാവലസ് കൺസേൺ വാട്ട് വി പേഴ്സണലി ബിലീവ്നെസ് ഓർ ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവർഡ്സ് ദ പീപ്പിൾ സോ എല്ലാ കാലഘട്ടത്തിലും ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഹൗ ഹി ടേക്ക് കെയർ ഓഫ് ദി എൻറ്റയർ പീപ്പിൾ ഓർ ഹൗ ഹി ക്യാൻ ടേക്ക് ഓഫ് ദി എൻറ്റയർ പീപ്പിൾസ് വാട്ട് ഇസ് ദ നോട്ട് ദ വുഡ് ലൈക് ടു ഷെയർ ടു ദി ഓഡിയൻസ് ആൻഡ് ഓൾസോ ദി മൂവിസ് ബീങ് ഗെറ്റിംഗ് റിലീസ് ഇൻ ട്വന്റി ഫിഫ്റ്റ് ഓഫ് ട്വന്റി ഫിഫ്റ്റ് ഓഫ് നവംബർ Worldwide at release on the DC two hundred plus uh, Theat theater theatres we under. have got. Uh, and also we I would like to thank uh, Mr. First time uh, in my career. <laughs> 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 I'd like to thank Mr. samad of Truth Global. They have done a very fantastic job in getting the things done here and also getting the best screens for us. Best everything has the, what they have provided is the very best for the very best very best till till now. Mm -hmm. And also with due regard to the club. hit, the hit FM,

സമകാലീന അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ അപ്പച്ചയും അച്ഛനും ഒക്കെ പിന്നെ അച്ഛന്റെ ഒരു ബ്രദറും ബ്രദറൂടി എല്ലാവരും എന്റെ വീട്ടിൽ കുറഞ്ഞത് ഒരു വർഷം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും തൊടുപുഴ സ്വീറ്റ്സും നല്ല ഭക്ഷണങ്ങളും ഞാൻ തൊടുപുഴ ഷൂട്ടിങ്ങിന് നോട്ട് ഇസ് ദാറ്റ് സീ സിനിമ അതൊരു സിനിമ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു നല്ല പ്രൊഡ്യൂസർ ആകണം ബിക്കോസ് എവരിസ് ഇൻവോൾഡ് അല്ലെ സോ ഹീ ഐക് ഹിസ് കേൾ ഓഫ് ബ്രിംഗിംഗ് എവ്രിങ് ടു ഗെദർ അങ്ങനെ ഒരു വെരി സ്ട്രോങ് കമ്മിറ്റ് നേരത്തെ പറഞ്ഞു ട്വന്റി ട്വന്റി മാർച്ചിൽ ഇതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ ഹോൾട്ട് ബിക്കോസ് ഓഫ് കോവിഡ് അതിനുശേഷം നമുക്ക് എന്ന് തുടങ്ങും അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻസിലേക്ക് എത്തിക്കാൻ പറ്റും ഒരു ഒരു സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴും വി ഹാഡ് എ വെരി സ്ട്രോങ് കൺവിക്ഷൻ ദാറ്റ് ആർ റെസ്പോൺസിബിലിറ്റി ടു ദി ഓഡിയൻസ്

നമ്മളെല്ലാവരും ഒരുപാട് സിനിമകൾ കാണണം ഉറപ്പായിട്ടും ദൈവം നിശ്ചയിക്കുന്ന വഴിയെ തന്നെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളു റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തതോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ അറുപത്തേഴ് അറുപത്തേഴിൽ പരം രാജ്യം അതൊന്ന് ഞാൻ വഹിക്കുന്ന ചെയറോ പൊസിഷനോ പവറോ ഇല്ലെങ്കിൽ അതിൻ്റെ പോയിന്റ് സീറോ സീറോ വൺ പേർസെൻ്റ് എനിക്ക് ചെയ്യാനൊക്കത്തില്ല could have happened to the beneficiaries? Hmm. they could not do or they did not do. they did not want to do. they were shying away from their responsibility. probably you, you were a little more easier to be approached yeah. also. Uh, uh, no, no, i don't think so. okay. because <laughs> getting a vote and then winning is the commitment. what do you give in return? അതുണ്ട് പക്ഷേ അത് അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല സി ഇത് ഭരണപക്ഷത്താവുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ എൻ്റെ ആവശ്യത്തിലേക്ക് ഞാൻ നയപൈസ എൻ്റെ ശമ്പളം ഞാൻ ഇന്നു തൊട്ടിട്ടില്ല എനിക്ക് പെട്രോളിനും ഡീസലിനും അതൊക്കെ വിമർശനം വരുമ്പം പെട്രോൾ പ്രൈസ് ഹൈക്കിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയും നയാ പൈസ ഇന്നുവരെ എൻ്റെ പെട്രോൾ ഡീസൽ പാർലമെൻറ്റിൽ നിന്ന് കിട്ടിയത് ഞാൻ തൊട്ടിട്ടില്ല എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് പലതും ഇപ്പം നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെയല്ല കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനില് ഹേറ്റ് ഓഫ് സാമിന്റെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കും ആ ടിക്കറ്റ് എനിക്ക് പാർലമെന്റിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും ഇഫ് യു ബൈ മൈ ടിക്കറ്റ് റേറ്റ് ഓഫ് ലാക്ക് ഐ ഗെറ്റ് മണി ഫ്രോം ദ പാർലമെന്റ് ഐ മേക് ഷുവർ ദാറ്റ് മണി റീച്ചസ് സ്ട്രക്ചർ ദസ്റ്റ് ഐ ഹാവ് ബിൽഡ് ഇൻ ഡെലിവറൻസസ് സോ അപ്പോൾ ഈ പവർ ഡെലിവറൻസ് ഇതൊന്നും നടക്കില്ല അപ്പോൾ അപ്പൊ

അത് എന്തായാലും ആ നിർവഹണം ഉണ്ടാകും ഞാൻ നേരത്തെ ശ്രാവൺ പറഞ്ഞതിനോട് ഒരു ലൈൻ ചേർക്കേണ്ടത് സിനിമ തിയേറ്ററിലേക്ക് വരുന്നതിന് രണ്ട് വിരട്ടല വിരട്ടലുകൾ ഉണ്ട് പിന്നെ ഉളുക്ക് വീണല്ലോ മലയാളം ഉളുക്ക് വിരട്ടലുകൾ നടന്നിട്ടുണ്ട് അതിൽ ഒരാൾ തിരിച്ച് സ്ക്രീനിലേക്ക് വരണമെങ്കിൽ ആ വിരട്ടൽ എന്ന് പറയുന്നത് ശ്രീ ആണ് ഗുൾഷന്നെ ഞാനൊന്ന് പാദം തൊട്ട് നമസ്കരിക്കും അതുകൊണ്ടാണ് വന്നത് മറ്റ് പലരും തിരിച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഭയക്കുന്നത് ദ റാത്ത് ഓഫ് ദി ഓഡിയൻസ് അവരത് ഭയക്കുന്നുണ്ടാവും ശരി ഭയന്നായാലും അല്ലെങ്കിലും ഇത് സ്ക്രീനിലേക്ക് വന്നത് നമ്മുടെ ഒരു വലിയ സംസ്കാരമാണ് ഉത്സവ പറമ്പുകളിൽ നമ്മൾ കൂടുന്നത് വെറുതെ കുതിരയും ആനയെയും ഒന്നും കാണാൻ വേണ്ടി മാത്രമല്ല സൗഹൃദ എന്താണ് സംഘ സംഘം ചേരലുകളാണ് അവിടെ പിന്നെ ഓണം എന്ന് പറയുമ്പോ നമ്മള് ഓണത്തിന് സദ്യ രണ്ട് അതൊക്കെ നമ്മുടെ ഒരു ഉണ്ണിമ കാണുക എല്ലാ ഏതൊക്കെ തലത്തിലുള്ള ഒരു സെലിബ്രേഷൻ നടന്നാലും ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു സിനിമ ഹാളിൽ അല്ലെ സത്യം ആനന്ദിച്ച് എന്ന് പിരിയും സത്യം അപ്പൊ മോസ്റ്റ് ഇന്നവിറ്റബിൾ കമ്പോണൻറ്റ് ഓഫ് ഓഫ് എവറി സെലിബ്രേഷൻ അല്ലേ മാറ്റി വയ്ക്കാൻ പറ്റാത്ത അതിന് ഈ പറയുന്ന തിയേറ്റർ ഹൗസസ് തിയേറ്റർ ഹാൾസ് വേർ വേർ ബ്രോട്ട് ഇൻ ടു എ കോൺസെപ്റ്റ് ആൻഡ് ദെൻ സ്ട്രക്ചേഴ്സ് വേസ്ഡ് ടു ഫീഡ് ദ പീപ്പിൾ വിത്ത് എൻറ്റർടൈൻമെൻറ്റ് നമ്മളെങ്ങനെ അതിനെയല്ലാം ഒരു പേരിൽ നമ്മൾ അങ്ങ് ും നമ്മളിപ്പോഴും ചോറ് തന്നെ നമ്മളിപ്പോഴും ചപ്പാത്തി തന്നെയല്ലേ തൈര് കഴിക്കില്ല പാല് കുടിക്കില്ലേ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും ഇതൊക്കെ മാറിയിട്ട് വൈറ്റമിൻ ടാബ്സിൽ മാത്രം നമ്മൾ ജീവിക്കൂ വൈറ്റമിൻ ടാബ്സും ഓ ടിരുന്നോട്ടെട്ടെ കാരണം കനിയേണ്ട തരത്തിലുള്ള സിനിമകൾ ഒരു കാണുന്നുണ്ട് അവരും എല്ലാവരും ജീവിക്കട്ടെ കാരണം നിങ്ങൾ കാണുന്ന താരമോ ആ താരത്തിന് ഒപ്പം ശമ്പളം വാങ്ങുന്ന ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിൻ്റെ ഒരു ഒരു നിരയോ കഴിഞ്ഞ താഴെ ഒരു സിനിമ കൊണ്ട്

അവരില്ലെങ്കിൽ മമ്മൂട്ടിയും ഇല്ല എം ജി ആറും ഇല്ല ശിവാജിയും ഇല്ല അവർക്കറിയാം പോസ്റ്റർ ഒട്ടിക്കുന്നവൻ്റെ ഒരു 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 ജനസ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്നു ഈ പ്രൊമോഷനിൽ പങ്കെടുക്കുന്നു ഇതിൻ്റെ ഇരട്ടിയാണ് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്ന ആളിന്റെ പങ്ക് അവനത് കണ്ണിത്തട്ടുന്ന സ്ഥലം ഞാൻ എൻ്റെ അച്ഛൻ ഡിസ്ട്രിബ്യൂഷൻ ലൈനിലുണ്ടായിരുന്നു ഇവിടെ കണ്ണിത്തട്ടുന്ന സ്ഥലത്ത് ഈ പോസ്റ്റർ ഒട്ടിച്ചത് നിനക്കൊരു നൂറ് രൂപ അധികാരിക്കട്ടെ അധികാരി കണ്ണിത്തട്ടണം എന്ന് പറയുന്നത് പോസ്റ്റർ ഡിസ്പ്ലേ മെക്കാനിസം ഇത് ചെയ്തവരാണ് പ്രേംനസീറിനെയും മധുവിനെയും സത്യനെയും എം ജി ആറിനെയും എന്നാൽ രാജ് കപൂറിനെ പോലും കൊണ്ടുവന്ന് ഇവിടെ ഫിക്സ് ചെയ്ത് തന്നെ പോസ്റ്റേഴ്സ് വർക്ക് അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗം കഴിഞ്ഞ ഒന്നര രണ്ട് വർഷം എന്തു ചെയ്തു എങ്ങനെ ജീവിച്ചു അവരിന്ന് അവശേഷിക്കുന്നുണ്ടോ അവർക്കൊരു പുനഃസ്ഥാപനമുണ്ടാവണമെങ്കിൽ what way what mechanism should it work about what is your responsibility to silver screens not virtual screens so think about all this you will want to favor Absolutely. you are spending spending you are going to spend money for anything any bullshit True. so spend it the the, the uh, there should be righteousness the right ways correct 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 righteousness to any thing that you do any performance that you push forward correct താങ്ക് യു സോ മച്ച് സുരേഷ് ഏട്ട് ഐ ഹാഡ് എ വണ്ടർഫുൾ ടൈം വിത്ത് യു സോ മച്ച് ഓഫ് ഇൻസൈറ്റ് ആൻഡ് എന്താ പറയുക സോ മച്ച് ഓഫ് ലവ് ഫോർ സിനിമ പാഷൻ ഫോർ എനി ജോബ് ദാറ്റ് യു ഡു ഇതെല്ലാം നമ്മൾ സുരേഷ് ഏട്ടിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണ് ജസ്റ്റ് സ്റ്റാർട്ടിഫ് ദ ജേർണി രണ്ട് സിനിമകളായും മലയാളത്തിൽ ഇനിയും ഒരുപാട് നല്ല സിനിമ മൂവീസ് അറ്റ് യു ഡിഡ് വെർ ഓൾസോ ലൈക് വെരി റിമാർക്കബിൾ വെറി സ്ട്രോങ് മൂവീസ് അല്ലെ സ്ട്രോങ് ക്യാരക്ടേഴ്സ് ടു സോ യോ എക്സ്പെക്ടി അ ഫാസ്റ്റിക് പെർഫോമൻസ് ഫ്രം യു നമ്മൾ നാളെ വൈകുന്നേരം വിൽ വാച്ച് ദി പ്രിങ് ആൾ ദ ബെസ്റ്റ് യു റേറ്റിൽ ഫോർ ആൾ യുവർ ഫ്യൂച്ചർ പ്രോജക്ട്സ് ആൻഡ് ഓൾസോ ടു വിൻ നിൻ ഈ ഒരു സിനിമ ഇപ്പോഴും ഒരാൾ മെസ്സേജ് അയച്ചതുപോലെ കസബ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് സോ ദു ഗ് മമുക്ക ആൻഡ് ഹിയർ യു ഗോട്ട് സുരേഷ് ഗോപി ആൻഡ് സുരേഷ് ഐട്ടൻ ഹിസഫ് സെറ്റ് അതുപോലെയല്ല യു ഹാവ് എ ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് മേക്കിംഗ് യു ഹാവ് ഡിഫറന്റ് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് യു ഡയലോഗ്സ് അപ്പൊ ഇതെല്ലാം ഇരുപത്തി നാലാം തീയതി ഞങ്ങളും ഇരുപത്തി അഞ്ചാം തീയതി തൊട്ടേ കേരളത്തിലെ ഓഡിയൻസ് ഒക്കെ കാണും സോ യു ജസ്റ്റ് വിഷിംഗ് യു ഓൾ ദരി ബെസ്റ്റ് ഇൻ മെനി മെനി മൂവീസ് താങ്ക് യു സോ മച്ച് ഇനി ഒരു മണിക്ക് മീറ്റ് ഉണ്ട് ശേഷം ഇന്ന് ഏഴ് മണിക്ക് യുവർ മീറ്റിംഗ് യുവർ ഫാൻസ് അപ്പോൾ അതിലേക്കൊക്കെ ആ ജേർണിയിലേക്കൊക്കെ വി വിൽ കണ്ടിന്യൂ സോ മച്ച് ഫോർ ജേണിയിലേക്കൊക്കെ ജീവിതയാത്രയുടെ ഗതി തന്നെ തീരുമാനിച്ചത് യുഎ ഇ എന്ന് പറയുന്ന ഈ ഈ രാജ്യമാണ് ഒരു യാത്ര ഞങ്ങളാകും